വീട്ടിലേക്കൊക്കെ പോയി നിൽക്കാൻ നല്ല സന്തോഷമല്ലേ. വീട്ടിൽ നിന്ന് തിരിച്ചു വരാനും ഭയങ്കര ബുദ്ധിമുട്ടാ. വന്നു കഴിഞ്ഞാൽ വീട്ടിൻ്റെ കോലം കണ്ട അത് തിരിച്ച് ഇനി ഒരു അവസ്ഥയിലാക്കണ്ടേന്ന് ആലോചിച്ച് അതും ഒരു ബുദ്ധിമുട്ടാ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളിങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പം അതിന് മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ നടന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാലത്ത് എണീറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും മുന്നേ നേരം വൈകിട്ടാണ് എണീറ്റത്. കാരണം അന്ന് പൂരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അമ്മയ്ക്ക് നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചു. തലേ ദിവസത്തെ അപ്പമുണ്ടായിരുന്നു ബാക്കി, പിന്നെ കുറേ ലട്ടിലൊടുക്ക് സാധനങ്ങൾ കുറേ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മൾ അമ്മയ്ക്ക് അലക്കാനുണ്ടായിരുന്നു. കുറച്ച്, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ എങ്ങനെയായിരിക്കും നമ്മുടെ വീട് എന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് അമ്മേനെ അച്ഛനെ ആക്കിയിട്ട് ചേച്ചി ഞാനും കൂടി പോകാമെന്ന് വിചാരിച്ചു. ചേച്ചി അപ്പോഴേക്കും മുരിങ്ങയിലൊക്കെ പൊട്ടിച്ചിട്ട് വന്നു. മുരിങ്ങയിലും ചക്കക്കുരുവാണ് കൂട്ടാൻ. നമ്മൾ ഇന്നലെ പഴുത്ത ചക്ക തന്നില്ലേ, അതിൻ്റെ കുഞ്ഞൻ അടുത്ത പൂരത്തിന് പോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി പെർമിഷൻ കിട്ടാൻ വേണ്ടി ഇരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഭഗവതിക്കാവ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോട്ടെ അമ്മയെന്ന് പറഞ്ഞു ചേട്ടന്മാരുടെ ഒക്കെ കൂടെ. പിന്നെ ആൻറ്റിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നാ പൊക്കോളാൻ പറഞ്ഞു. അവിടെയും ഡ്രസ്സ് ഇല്ലാത്തതാണ് പ്രശ്നം, കാരണം നമ്മൾ അപ്പഴത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് വന്നത്. അപ്പം നമ്മുടെ മുരിങ്ങയിലൊക്കെ അരിഞ്ഞ് അതുപോലെ തന്നെ ചക്കക്കുരു കുറച്ച് പച്ചമുളക് ഇട്ട് വേവിച്ച് വെച്ചു ചേച്ചി. പിന്നെ നമ്മൾ കുത്തിക്കാഴ്ച എന്നുള്ളൊരു, ഞാൻ കുത്തിക്കാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി എന്നെ ചീത്ത പറയാമോ. അപ്പോൾ നമ്മൾ കുത്തിക്കാച്ചലല്ല, നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പിള്ളേരോട് തലേ ദിവസത്തെ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴട്ടി അതിൽ നമ്മൾ കുറച്ച് ഇടിച്ച മുളക് ഇട്ടിട്ട് കുത്തിയിട്ട് നമ്മൾ കാച്ചിയെടുക്കുക. കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നതിനാണ് അങ്ങനെ പറയുക, പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാം കുത്തിക്കാച്ചലാണ്. അപ്പോൾ തൃശ്ശൂർ തന്നെ എന്തോ ഓരോ സ്റ്റൈലുകളാണെന്നല്ലേ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ മുരിങ്ങയിൽ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ എന്താടാ എന്താന്ന് പറയുക, ചക്കക്കുരു കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതാണ് നമ്മുടെ മുരിങ്ങയിലെ ഉപ്പേരി. പൂരച്ഛന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നു. പെറ്റുവരനുള്ളോട്ടാ 12 മണിയായി. 12 മണിയാ? അല്ല ഇപ്പൊ 12 മണിയായിരുന്നു. അച്ഛൻ വന്നപ്പോ എത്ര മണിയാ? അച്ഛൻ 3 മണിയാ. 6 മണിക്ക് വന്നച്ഛൻ? 5 മണി എപ്പോഴാ? അയ്യടി മോളെ സൂപ്പർ ഡ്രസ്. അത് എൻ്റെ ഡ്രസ്സിനെ ചേച്ചി കളിയാക്കുന്നു ഗൈസ്. 50 പൈസയുടെ ഡ്രസ്സ് പറഞ്ഞിട്ട് അതേ അച്ഛൻ്റെ കൂടെ ബാങ്കിൽ പോവാ. ഞാൻ ഡ്രസ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമുക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അച്ഛന് എന്തിട്ടുണ്ട് പെൻഷൻ കിട്ടിയെന്ന് ക്ഷേമനിധിയാ? അച്ഛന് വാർത്തക്ക് പെൻഷനും ക്ഷേമനിധി. പെൻഷൻ ഇതിൽ എന്തോ ഒന്നിൻ്റെ പെൻഷൻ, ഒരു പെൻഷനല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പെൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ 9000 രൂപയ്ക്ക് എഴുതുന്നതിന് പകരം 900 രൂപ കണ്ടു എഴുതുന്നു പറഞ്ഞിട്ട് ബാങ്കിൽ പോകുന്ന കാര്യം കൂടെ ഒന്നും ഗടുപടാ. ഞാനൊന്ന് പോയിട്ട് സെറ്റാക്കിട്ട് വരാം. ശരിക്കും അച്ഛനോട് അമ്മ പോരാട്ടാ. ഈ ലോകത്ത് വേറെ ആരുടെ വണ്ടിയിൽ ഇരിക്കുന്നേക്കാളും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു വണ്ടി അച്ഛന്റെ വണ്ടിയാണ്. ആണ് ഞാൻ അച്ഛൻ്റെ കൂടെ വണ്ടി പോകുമ്പോൾ. ഇന്നലെ നമ്മൾ പൂരം കണ്ട വഴിയാണ് ഇവിടെ നിന്നിട്ടാണ് നമ്മൾ പൂരം കണ്ട കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കരുവപ്പടി എത്തും. ഇതൊക്കെയാണ് ഞങ്ങളുടെ അയൽപ്പാക്കക്കാർ. ഇത് ഞങ്ങളുടെ ചാർത്തായക്കാരുടെ സുരേഷേട്ടൻ്റെ വീട്. ഇത് നമ്മുടെ വർഗീസ് ഏട്ടൻ്റെ വീട്. ഇതാരുടെ വീട് അച്ഛാ? അത് കോമളേച്ചിയുടെ വീട്. കോമളേച്ചിയുടെ അനിയത്തിയുടെ വീടാന്ന് പറഞ്ഞില്ലേ, ചേച്ചിയുടെ വീട്. ഇത് ഞങ്ങളുടെ കോമളേച്ചിയുടെ വീട്. ഇത് ഞങ്ങളുടെ എല്ലേച്ചി ഓമനേച്ചിയുടെ വീട്. ഈ കാണുന്നതാണ് നമ്മുടെ പ്രിയേച്ചി ഇല്ലേ, എളമ്മയുടെ പ്രിയേച്ചി, എളമ്മയുടെ മോളുടെ വീട് കേട്ടാ. മോളുടെ ഹസ്ബൻഡിൻ്റെ വീട്. ഹസ്ബൻഡ് ഇല്ല, മരിച്ചു. അപ്പോൾ നമ്മളിനി കരുവാപ്പടി വഴി മണ്ണമ്പേട്ട സ്കൂളിൻ്റെ അടുത്തുണ്ട്. ഇവിടെ കാണുന്ന ഈ വഴി ഉണ്ടല്ലോ, ഈ ഒരു വഴി, കുഞ്ഞ വഴി, അതിലെയാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത് കുട്ടികളേ. പിന്നെ ഞങ്ങൾ ഇതിൽ നേരെ ഞാൻ സൈക്കിളിൽ പോകും. ഞാൻ 7-ാം ക്ലാസ് തൊട്ട് സൈക്കിളും മുഴ പോയേട്ടാ സ്കൂളിലേക്ക് പഠിക്കാനായിട്ട്. ഞാനിതിലേക്കാണ് നമ്മുടെ കരുവാപ്പടി സെന്റർ. കരുവാപ്പടി സെന്ററിൽ നിന്ന് നേരെ പോയ പൂക്കോടുക്ക് റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരന്തരപ്പള്ളിയിലേക്ക് എത്തും. ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മൾ എൻ്റെ സ്കൂള് ആമ്പല്ലൂരൊക്കെ എത്തും.
ജോയിട്ടന്റെ പലചരക്ക് കട, നിഷേച്ചിന്റെ കട, ഇപ്പോഴത്തെ ചോനേട്ടന്റെ കട, അതായിരിക്കുന്ന ചോനേട്ടൻ, പിന്നെ നമ്മുടെ ബാർബർ, ബാലേട്ടന്റെ കട, ഇതൊക്കെ ചെറുപ്പം തൊട്ടേ ഉള്ള കടകളാട്ടാ. ഇനി പുതിയത് വന്ന ആരെയും അറിയില്ല, പഴയ ആൾക്കാരെ മാത്രമേ അറിയുള്ളൂ. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വലിയ വളമുണ്ട്. ഇത് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ്, എന്റെ പിന്നില് വലിയ വളമുണ്ട്. അങ്ങനെ ഇതാണ് സ്കൂളിൽ പോകുന്ന വഴിയുടെ പകുതി ഭാഗത്ത്. ഇതാണ് നമ്മുടെ ബാങ്ക്. അപ്പൊ ബാങ്കിൽ പോയിട്ട് വരാട്ടോ. നീ മനുഷ്യൻ കാശ് കിട്ടി അത് കാശ് കയ്യിൽ വന്നപ്പോ അച്ഛന്റെ സന്തോഷം ഒന്നുമില്ലേ. ആ അപ്പൊ കൊറേ നാളായില്ലേ പെൻഷനൊക്കെ പെൻഡിങ്ങിലല്ലായിരുന്നേ. അങ്ങനെ നമ്മൾ കുക്കറ് നന്നാക്കാൻ പോവാ. കുക്കറ് നന്നാക്കണ ചേട്ടൻ അവിടെ നമ്മളെ കഷ്ട പോസ്റ്റ് അടിപ്പിച്ചു. എന്റെ ദൈവമേ, ആ ചേട്ടൻ ഏതാണ്ട് സ്ലോ മോഷൻ മെഷീൻ വിഴുങ്ങിയ പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ കുക്കറൊക്കെ റെഡിയാക്കി ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എന്താ പറയുക, നമ്മുടെ വെറ്റിലയുടെ ഒക്കെ കൊടിയൊക്കെ മേടിച്ച് നമ്മളങ്ങനെ തിരിച്ച് മണ്ണമ്പെട്ടെത്തി വീട്ടിലെത്തി. ഓ ചുഞ്ഞുവാവിൻ്റാ മിയോ. അങ്ങനെ ഇന്നലെ നമ്മുടെ മിയോൻ്റെ കുഞ്ഞുവാവ പുറത്തേക്ക് വന്നു. കുഞ്ഞുവാവകൾ എന്ന് വേണമെങ്കിൽ പറയാം, അഞ്ചാളുണ്ട് കേട്ടോ. വലുതാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള കുഞ്ഞുവാവളാ. അങ്ങനെ എന്നെ പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിലാണ് അമ്മ. ചേച്ചി കുറച്ചു കൂടി കഴിഞ്ഞിട്ടേ പോണുള്ളൂ ചേച്ചിക്ക് ഉണ്ണികൾ കൊണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചു, തിരിച്ച് നമ്മുടെ കാടുകളും മലകളും ആ നാട്ടിലേക്ക് നമ്മളെ വീണ്ടും മനസ്സ് കീഴടക്കി നമ്മൾ അങ്ങോട്ട് പോവാ. അമ്മ മറ്റേ വെള്ളപ്പൊക്കക്കാര് വരുന്നില്ലേ, പണ്ട് നമ്മള് പറയാറില്ലേ, എല്ലാം എല്ലാം ചേച്ചിയുടെ തലത്തിലേക്ക് കുഞ്ഞു എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് പോണേക്കാളും സങ്കടം എനിക്ക് വീട്ടിലെത്തിയിട്ടുള്ള പണികൾ ആലോചിച്ചിട്ടാണ്. കാരണം ഭാഗ്യം തന്നെ ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ, എല്ലാം വലിച്ചു വാരിട്ടിട്ടുണ്ടാവും. ഡ്രസ്സ് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം ചിലപ്പോൾ എന്നെ ഡിവോഴ്സ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കെട്ടും പൊക്കണൊക്കെ എടുത്ത് വീട്ടിൽ പോവാം, നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് പോവാം. സ്നേഹിക്കുന്നവരുടെ കൂടെയുള്ള യാത്രപടത്തിൽ എപ്പോഴും വിരഹമാണെന്ന് എവിടെയും നമ്മൾ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് വല്ലാത്തൊരവസ്ഥയാടാ. ഞങ്ങളങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മുടെ വീടിന് പോവാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, അച്ഛനും അമ്മയും കൂടെ ജീവിച്ചാൽ മതിയായിരുന്നു, മതിയായി അല്ലെങ്കിൽ കൊതി തീർന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്. അമ്മയും പറയാറുണ്ട് എൻ്റെ മക്കളോടൊപ്പം ജീവിച്ച്. കാരണം ചേച്ചിക്ക് 10-18 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞു, ഞാനൊരു 10-17 വയസ്സാകുമ്പോഴേക്കും പോയി. അപ്പം ഞങ്ങളോടൊപ്പം ജീവിക്കാൻ അവർക്ക് എവിടെ സമയം കിട്ടിയിട്ടുള്ള അതൊക്കെ പോട്ടെ, അതൊക്കെ ഒരു കഥ. അപ്പം നമ്മളിതേ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മുടെ അന്ന് കഴിഞ്ഞ ചവിട്ടി ഉണ്ടല്ലോ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫഹദ് ഫസിൽ. അപ്പോൾ അത് നമ്മൾ മേടിച്ചു. അവിടെ നിന്ന് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മൾ ഈ അമ്പലത്തിലാണ് നമ്മൾ ഇനി അടുത്ത കൊല്ലമുള്ളൂ, ഇനി അടുത്ത കൊല്ലമാണ് ഈ വൈബൊക്കെ കിട്ടുകയുള്ളൂ നമുക്ക്. അങ്ങനെ നമ്മൾ കാടുകൾ താണ്ടി മലയിൽ താണ്ടി എത്തിയിടാ നമ്മൾ നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് ചേക്കേറുകയാണ് കുട്ടികളെ. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, എൻ്റെ ചെടിയുടെ കടയിൽ ഒന്ന് തൊട്ട് നക്കാൻ പോലുള്ള വെള്ളം ഉണ്ടായിരുന്നില്ലടാ. അങ്ങനെ ഞാൻ ഓടി ചെന്നെൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് വില കൂടിയ ഐറ്റംസ് ഉണ്ടായിരുന്നു, ആറ്റങ്ങൾക്കൊക്കെ ആദ്യം വെള്ളമൊഴിച്ചു. അത് കഴിഞ്ഞ് ശ്രീകുട്ടൻ്റെ ഷർട്ട് നാളേക്ക് യൂണിഫോമാണേ, അപ്പോൾ അത് ഞാൻ കഴുകിടാനുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യന എന്താണ് കഴിഞ്ഞ വ്ളോഗിൽ കാണാത്തതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ. ഭാഗ്യം എന്താ ഈ പണിയിലായിരുന്നു. ഇത് പണിതത് ഭാഗ്യനല്ല, ചേട്ടന്മാരുടെ പണിക്കാരാണ്. പക്ഷെ അവരെ പണിയിപ്പിക്കുന്ന തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ഭാഗ്യനെ നിങ്ങൾ സജീവമായി കാണാതെ. അങ്ങനെ നമുക്ക് നമ്മുടെ യൂണിഫോമൊക്കെ കഴുകാം. വാഴയൊക്കെ പോയപ്പോൾ കാടൊക്കെ അടിപൊളിയായിട്ട് കാണാണ്ടല്ലേ. യൂണിഫോം കഴുകിയിട്ടില്ലെങ്കിലേ, യൂണിഫോം ഒക്കെ കൈകൊണ്ട് കഴുകിയാലേ ശരിയാവുള്ളൂ, നിറച്ചഴുക്കായിരിക്കും. പി ടി ഒക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ പറയും വേണ്ട. അങ്ങനെ നമ്മൾ പണിക്കാരുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് ഫുഡാക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ഫുഡും കൂടി ആക്കി, പിന്നെ ചായയൊക്കെ കൊടുക്കാണ്ടായിരുന്നു. ഭാഗ്യൻ്റെ നന തുടങ്ങി. ഇത് നമ്മുടെ വാഴയുടെ ഇടയിൽ നമ്മൾ വെച്ചിട്ടുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും ഒന്ന് കുറച്ച് മുളക് പൊട്ടിക്കാമെന്ന്. കാരണം ഇനിയും പഴുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ചെടിയുടെ വളർച്ച പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പോണേക്കാളും മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും പൊട്ടിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവൻ ബാക്കി പരിപാടികളിലേക്ക് എന്നൊക്കെ വിചാരിച്ചു. ഈ മുളകിൻ്റെ വിത്തുണ്ടോ ശ്രീന്ന് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് മണ്ണുത്തിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ, അതായത് നമ്മുടെ തൈ മേടിക്കാൻ കിട്ടും.
അങ്ങനെ കുളിയും തന്നെയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അത് ഭയങ്കര ചൂട്. നമുക്ക് ഞാൻ തണുപ്പാന്ന് പറഞ്ഞപ്പോഴേ, എനിക്ക് തണുപ്പ് ഇഷ്ടമില്ലാത്ത കാരണമുണ്ടാണ് കേട്ടോ ഞാൻ തണുപ്പാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്ര വലിയ തണുപ്പൊന്നുമില്ല, ഇവിടെ എന്തോരം കൂടി വന്നൊരു 10-25 ഡിഗ്രി ഉണ്ടാവും. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റില്ലാത്ത ആളാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ബാക്ക് ടു വർക്കിലേക്ക് കിടക്കാന്ന് കുട്ടികളെ ചെയ്ത്, ഇവിടെ അങ്ങനെ വലിച്ച് നടന്ന് ഇവരൊക്കെ നനയ്ക്കണം. ഇവർക്കൊക്കെ വള്ളടാറായിട്ടുണ്ട്. ഞാൻ പോകുമ്പോഴേക്കും എല്ലാ ചെടികളും വാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസാണ് തോന്നാറുണ്ട്. നമ്മുടെ വീട് വൃത്തിയാക്കി ഇടുന്ന കാര്യം ഒരാളും നമുക്ക് എന്താ പറയുക വലിച്ച് വാരി ഇടുക. ചില നേരത്ത് ആലോചിക്കാറുണ്ട് എന്തിനാണ് അവ കല്യാണം കഴിച്ചത്. നിങ്ങളങ്ങനെ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? കാരണം നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാറുണ്ടോ? എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു അടിമയെ പോലെയാണെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷൻ അടിച്ചിരിക്കാറുണ്ടോ? നിങ്ങളങ്ങനെ അടിച്ചിരിക്കാറുണ്ടോ? ഡിപ്രഷനല്ല, സോറി, മൂഡ് ഓഫ് ആയിട്ടിരിക്കാറുണ്ട്. പിന്നെ പണ്ടത്തെ ആൾക്കാരെ അടിച്ചേൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന്. അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് പുറത്ത് കടക്കാൻ ശ്രമിച്ചാൽ കുറേയൊക്കെ ശരിയാവും. ശരി, വീടിൻ്റെ കൊല കഴിച്ചാലാട്ടാ, നമുക്കിതൊക്കെ ഇനി സെറ്റാക്കി എടുക്കണം. ബാക്കി അത് ഇതൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. എന്തായിട്ടുണ്ട്? ഇവിടെ ചെടിച്ചെട്ടി വരെയുണ്ട്. അപ്പം നമുക്ക് ഓരോ വശത്ത് നിന്നായിട്ട് ഒതുക്കി തുടങ്ങാം. കഴിക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ പോട്ടെ, അവിടെ നിൽക്കട്ടെ, നമുക്കിത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം. ഭക്ഷണം കഴിക്കാനല്ലേ, ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും വെക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടി തുടങ്ങാം. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വിശാലമായ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് എന്താ പറയുക ചീരയൊക്കെ പൊട്ടിച്ചെടുക്കാം. ഈ എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് വെക്കാണ്ടായാൽ തന്നെ പകുതി നമ്മുടെ വീട് അലങ്കോലാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വീട് അത്ര അലങ്കോലമായി കിടക്കുന്നത് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് ചീര കൂട്ടാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. രണ്ട് പച്ചമുളകും കൂടി പൊട്ടിച്ചു. ചീര നല്ല ഫ്രഷ് ചീര നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ നടുന്നതല്ല കേട്ടോ, ഇതൊക്കെ മുളയ്ക്കുന്നതാ. അതായത് ഈ ചീരാമത്തെ വിത്ത് ഇങ്ങനെ മണ്ണ് കുറച്ച് ദിവസം ഒരു മഴ കിട്ടിയില്ല നമുക്ക്, അപ്പം മുളച്ചതാണ്. അതൊക്കെ കുറച്ചും കൂടി വലുതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചീരയും പയറും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരിയിടാമെന്ന് വിചാരിച്ചു. കുറേ ചേച്ചിമാർ എന്നോട് പറഞ്ഞായിരുന്നു ശ്രീ വൈറ്റ് റൈസ് ഉപയോഗിച്ചിട്ട് മട്ട റൈസ് ആക്കടാന്ന്. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോയപ്പോൾ ഡോക്ടറും പറഞ്ഞു എന്നോട് ബ്ലഡ് വെക്കാനായിട്ട് നമ്മുടെ മട്ട റൈസ് നല്ലതെന്ന്. പക്ഷേ മട്ട റൈസ് ഒരു തളതളത്തിനെങ്കിൽ ചോറ് അപ്പോൾ വെന്ത് പായസമാവും. അപ്പോൾ അതെനിക്കൊരു ഫോൾട്ടായിട്ട് ഫീൽ ചെയ്തു. നമ്മളാണെങ്കിൽ തെർമൽ കുക്കറിലൊക്കെ ഇറക്കി വയ്ക്കുന്ന പാർട്ടികളല്ലേ, അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചീര വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചീര നമ്മുടെ എന്താ പറയുക ഇതിട്ടിട്ടാണ് വയ്ക്കുന്നത്, നമ്മുടെ എന്താടാ പയർ, വൻപയർ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കറി നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് പണിക്കാർ ചേട്ടന്മാരുണ്ട്, അവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ചീരയിലത്തെ പുഴുവിന് വലിയ വൃത്തികേടായിട്ടുള്ള ഇലകൾ മാത്രമാണ് നമ്മൾ വൃത്തി ഇങ്ങനെ കളയുള്ളൂ കേട്ടോ. കുഞ്ഞു കുഞ്ഞു കുത്തുള്ളതൊക്കെ ഞാൻ എടുക്കും, കാരണം അത്രയും ഫ്രഷായിട്ട് നമ്മൾ മരുന്നൊന്നും തെളിക്കാണ്ട് കിട്ടണതല്ലേ. അപ്പം അത് കാരണം കൊണ്ട് അത് ഞാൻ ഇവിടെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഇറച്ചി മീനും കഴിക്കണേ, അപ്പോൾ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. കുറേ ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറൊക്കെ സ്തംഭിച്ചിരിക്കും, കോൺസ്റ്റിപ്പേഷൻ വരും. അത് കാരണം കൊണ്ടാണ് ചീരയാക്കാമെന്ന് പ്രത്യേകം വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് മുത്തിച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് നമ്മുടെ ഇടിച്ച് മുളക് നമ്മൾ കാലത്ത് ചീ മറ്റേ എന്താ മുരിങ്ങക്കായ ചില്ലി അതേ പ്രൊസീജിയർ തന്നെ ഇവിടെ. കുറച്ച് അധികമായിട്ട് അല്ല, ചക്കക്കുരുവിന് പകരം നമ്മൾ പയറിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സെയിം റെസിപ്പി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ കാലത്തെ ഉപ്പേരി, അല്ലെങ്കിൽ കുത്തിക്കാച്ചി. കുത്തിക്കാച്ചിയാണെങ്കിൽ വെള്ളം ഉണ്ടെങ്കിലേ കുത്തിക്കാച്ച എന്ന് പറയാൻ പാടുള്ളൂ എന്ന് പറയാം, പക്ഷെ അത് ശീലമായിപ്പോയി എനിക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം വറ്റുന്ന വരെ നമ്മളിങ്ങനെ തുറന്ന് വെച്ച് വേവിച്ച് അട്ടിപ്പൊളി നമ്മുടെ ചീരത്തോരൻ റെഡി. തോരൻ എന്നൊന്നും പറയില്ല ഇവിടെ, നമ്മുടെ ഇവിടെ ഇന്ന് എന്താണ് ഉപ്പേരി എന്ന് പറയാം, അല്ലെങ്കിൽ കുത്തിക്കാച്ചി. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ വയ്ക്കാം. കുമ്പളങ്ങ നമ്മുടെ മാസ്റ്റർ പീസ് ആണല്ലോ. കുമ്പളങ്ങ വയ്ക്കാൻ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, നമ്മൾ കഴിഞ്ഞ റീല് കണ്ടാൽ മതി. നമ്മളെ ഞാൻ എങ്ങനെയാണ് ഈ കുമ്പളങ്ങേനെ സുനാമി എന്ന് പറയും നമ്മുടെ കടകളിലൊക്കെ. സുനാമി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങ തരാം. അപ്പോൾ നമ്മൾ അതിനെ പരിപ്പിട്ടിട്ടാണ് കറി വയ്ക്കുന്നത് കേട്ടോ. ഈ പാത്രം അത്ര വലിയ നല്ലതല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ പരിപ്പെടുക്കുമ്പോൾ പയറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ചേട്ടന്മാർ ദേണ്ട അവിടെ നിൽക്കുന്നുണ്ട, മൂന്നാലാളുണ്ട് പണിക്ക്. അവർ നമ്മുടെ പച്ചക്കറിത്തോട്ടം പച്ചക്കറി എല്ലാം വലുതായി. നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടായി ഗൈസ്. എന്തിട്ട് മാവാന്നറിയില്ല കേട്ടാ, എന്തോ ഒരു പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ ഇരുമ്പുള്ളി നമ്മുടെ വീട്ടിൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താലയൊക്കെ വെട്ടിക്കളഞ്ഞ് അത് മൊറ്റയില പോലും ഇല്ല, പക്ഷേ ഇരുമ്പുള്ളി നിറയെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ
കുമ്പളങ്ങ കഷ്ണം കഷ്ണമാക്കി അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ ചീരയുടെ തണ്ടുണ്ടല്ലോ, അതും കഷ്ണം കഷ്ണമാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഇരുമ്പുളിയും രണ്ട് പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ശ്രീക്കുട്ടനുള്ളതാണ് കേട്ടോ. ശ്രീക്കുട്ടന് ഒരു കഷ്ണം ഈ ഒരു സംഭവം കിട്ടിയില്ലെങ്കിൽ ചോറങ്ങില്ല എന്നുള്ള രീതിയിലാണ്. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ കഴിക്കും, പക്ഷെ അരുവത്ത് ഇവൻ ഒരെണ്ണം വേണം. അപ്പോൾ പച്ചക്കറികളൊക്കെ അതിലിട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടം ഒരു ഭംഗിക്ക് ചേട്ടന്മാരുള്ള കാരണം കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അത്ര ആർഭാടമൊന്നും ഉണ്ടാവാറില്ല. അത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ ആ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു വിസിൽ കേൾക്കുമ്പോഴേക്കും അത് വെന്ത് വരും. ഇപ്പോൾ കടുകും വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാറുകറിയും കൂടി റെഡി ആയിട്ടുണ്ട്. ചാറുകറി, ഒരു പപ്പടം വറുത്തത്, പിന്നെ ഒരു ഉപ്പേരി, അതാണ് എല്ലാ വീട്ടിലത്തെയും പോലെ ഇവിടെ തന്നെ. ഇനി ബാക്കി നമ്മുടെ ബാക്കി റുട്ടീനല്ലേ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലും മക്കളെ ഒരു എന്താ പറയുക പിടിപ്പത് പണിയുണ്ടായിരുന്നു ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കവിടെ അങ്ങനെ എന്താ പറയുക ആരെങ്കിലുമൊക്കെ കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ. നമുക്കിവിടെ അങ്ങനെ ആരും കൂടെ ചെയ്യാനുമില്ല. പണിക്ക് ആൾക്കാരെ കിട്ടാനായിട്ട് നമ്മുടെ ശാന്തമ്മയൊക്കെ പനി പിടിച്ച് കിടക്കുമായിരുന്നു. അല്ലെങ്കിലും ഇതെനിക്ക് തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം, കാരണം അത്രയും വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടികളൊക്കെ ആദ്യം നനയ്ക്കലായിരുന്നു പരിപാടികൾ. എനിക്ക് നമ്മുടെ ഗ്ലൂണിമ ബ്രെഡിൽ ബ്ലീഡിങ് ഹാർട്ട് അത് ഭയങ്കര ഭംഗിയിൽ നിൽക്കുന്നതാണെങ്കിൽ ചെറിയൊരു ഉമ്മ കൊടുക്കാനൊക്കെ തോന്നും. പിന്നെ നമ്മൾ സി പ്ലാന്റിൻ്റെ പൂ വരുമ്പോഴേക്കും പൊട്ടിച്ചോളാം അതിനത്രേ, അല്ലെങ്കിൽ അത് ചെടിയടക്കം അങ്ങനെ വലിയ ഗുണമില്ലാതെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് സിറ്റ് ഔട്ട്. അവിടെ നമുക്ക് വരാന്താന്ന് പറയും, അവിടെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇവിടെ ഒന്നും വലിയ വൃത്തികേടാവൊന്നുമില്ല, നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളാണ് കൂടുതലും വൃത്തികേടാവുക. ബാക്കിൻ്റെ പൊടിയിൽ പൊടിയുടെ അലർജി ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കളഞ്ഞെന്നും വാക്വം ചെയ്യുക അല്ലെങ്കിൽ അടിച്ചു വാരി തുടച്ചിവിടെ ചെയ്യാറുണ്ട്. പക്ഷേ എടുത്ത സാധനങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ എടുത്തോടത്ത് വെച്ചില്ലെങ്കിൽ വീട് പെട്ടെന്ന് വൃത്തികേടാവും. അത് കുറച്ച് സ്പേഷ്യസായ വീട് കൂടിയാണെങ്കിൽ പറയും വേണ്ട. ഞാൻ ഇന്നും ബാക്കിനോട് പറയുന്ന കാര്യമാണ്, ടി വി കണ്ടേ നീറ്റ് വരുമ്പോൾ ആളാണ് ഏറ്റവും ലാസ്റ്റ് ടി വി കാണാം. ഈ കുഷ്യൻസുകളൊക്കെ ഒന്ന് മര്യാദയ്ക്ക് വെക്കൂ. അപ്പോൾ കാലത്തെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് പറയുന്ന കാര്യമാണ് ഭാഗ്യനോട്. കുറേ കാര്യങ്ങളുടെ ഇടയിൽ ഒരു കാര്യം ഇത്, പക്ഷേ അതൊന്നും ഇതുവരെ ഭാഗ്യം പാലിച്ചിട്ടില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. എന്നുണ്ടെങ്കിലും നമുക്കത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഡൈനിങ് ടേബിൾ ഉണ്ട്, നിങ്ങൾ ഞെട്ടിയോ? ഞാനും ഞെട്ടിയായിരുന്നു. അങ്ങനെ റൂമുകളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു. ഇവിടെയൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. ഇവൻ നമ്മുടെ സി സി പ്ലാന്റുമ്പോൾ പോലും അത്യാവശ്യം നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ ഇന്നും അടിച്ചു വാരി തുടച്ചിടുന്നതിൻ്റെയാണ് വീട് അത്രയും ഭംഗിയിൽ കിടക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറാറുണ്ട് നമ്മുടെ വീട് വൃത്തിക്ക് കിടക്കുക എന്നുള്ളത്. ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അലങ്കോലമായിട്ട് കിടക്കുന്ന വീടും അവിടുത്തെ വീട്ടമ്മമാരും തമ്മിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക വിലയിരുത്തും. അത് തെറ്റായ അഭിപ്രായമാണ് കേട്ടോ, അങ്ങനെ ചെയ്യരുത്. ഞങ്ങൾ പലപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീട് വൃത്തിയായിട്ട് കിടക്കുന്നത് നമ്മുടെ മാത്രം കഴിവല്ല, വീടിൻ്റെ വെളിയിലത്തെ എല്ലാവരുടെയും കഴിവാണ്. അമ്മമാരെത്രയും വൃത്തിയാക്കിയിട്ടാലും വൃത്തികേടാക്കുന്നവരാണ് ചുറ്റുമുള്ളതെന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മൊത്തത്തിലൊന്നും ഒരുക്കാന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ അവാർഡ് മീറ്റപ്പിന് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടാ, ശ്രീ ചേച്ചി ഇതിനൊന്നും പോവാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. സത്യത്തിൽ നമ്മൾ വിളിക്കാറുണ്ട്, നമുക്ക് പോവാൻ പറ്റാറില്ല എന്ന് മാത്രം. ഇത് നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം അമ്മയുടെ അമ്മയുടെ നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. ഇതിവിടെ കുറെ നാളായിരിക്കുന്നു, ഞാൻ മറന്നുപോയി തുറക്കാൻ. അങ്ങനെ നമുക്ക് എഡിറ്റിംഗ് റൂമിലേക്ക് വരാം. ഇവിടെ കുറേ സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാനുള്ളതുണ്ടായിരുന്നു. അതായത് നമുക്ക് കുറേ സംഭവങ്ങൾ, കുറേ പ്രൊഡക്റ്റ് റിവ്യൂവിന് വരും. അതിലെനിക്ക് യോജിച്ചത് മാത്രമാണ് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വരുന്നതൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. കുറേ കുഞ്ഞും കൊണ്ടുപോകും, കുറേ ഇവിടെ പിള്ളേരെ അപ്പുറത്ത് ഇപ്പുറത്തുള്ളവരൊക്കെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് കൊണ്ട് കുഞ്ഞൻ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 2 റൂമും വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് നമ്മുടെ ഈ ഒരു ഹോളാണ്. അത് അത്യാവശ്യം നല്ല ഏരിയയുള്ള കാരണമുണ്ട് ഇവിടെയാണ് പെരുമാറുന്നത് കൊണ്ടും അത്യാവശ്യം നല്ല ചടങ്ങായിട്ടുണ്ടായിരുന്നു ഒതുക്കൽ. മാത്രമല്ലടാ, എന്ത് സാധനം വീട്ടിൽ കൊണ്ടുവന്നോ അത് ഡൈനിങ് ടേബിളും ഉണ്ടാവും. എന്തും ആവട്ടെ, എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുക. എനിക്കാണെങ്കിൽ ഡൈനിങ് ടേബിൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് കണ്ടാലേ എനിക്ക് തോന്നും വീട് ഒട്ടും വൃത്തിയില്ല എന്നുള്ള കാര്യം. അപ്പൊ അവിടെ ഒക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അപ്പോ ചവിട്ടി ഇവിടെ എന്താ പറയാ കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുമ്പോൾ മേടിച്ച് ചവിട്ടി ഉണ്ടല്ലോ, അതൊരു കഷ്ണം ഇവിടെ കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 6 അടിയാണ് നമ്മുടെ ഈ ഒരു എറയത്തിൻ്റെ, എറയം എന്നാണ് നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറയുക, എറയത്തിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രീക്കുട്ടനും ഞാനും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. ചവിട്ടികൾ വല്ലാത്തൊരു ഹരമാണ് എനിക്ക് നല്ല ഭംഗിയുള്ളത് കാണുമ്പോൾ. ഇതിന് എത്ര വിലയായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എല്ലായിടത്തും കിട്ടും. ഇത് കഴിഞ്ഞ് ശ്രീക്കുട്ടൻ്റെ അഭ്യാസം.
പക്ഷെ ഇവിടെ എന്തോരം ഭംഗിയുള്ള സംഭവം ഇട്ടിട്ടും ഒരു കാര്യമില്ല. നമ്മുടെ മണിയുടെ രോമാവും അവരുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലമാണത്. അങ്ങനെ ആ സൈഡ് നമ്മൾ വൃത്തിയാക്കി, ഇനി അടുത്ത സൈഡിലോട്ട് നമുക്ക് കിടക്കാം. ശ്രീകുട്ടൻ്റെ ഇടയിൽ മുങ്ങാളൊരു പരിപാടിയാണ്. പൈപ്പമ്മ കൂടെ കയറ്റരുത് കേട്ടാ, നോക്കി പോയിട്ട് പോയാ. അത് അവിടെ വരെ ചവിട്ടിട്ട് എടുത്ത് വെക്ക് സൈക്കിൾ അങ്ങോട്ട്. വെറുതെ ചോദിച്ച പുള്ളി കുറെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഡൽസി ആൻറ്റിയാളെ വിളിച്ചു, എന്തുണ്ടെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നുവിടാനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് അവിടം വരെയാടാ സൈക്കിളുമ്പോൾ പോരുള്ളൂ. പിന്നെ ഉന്തി കൊണ്ടുപോകണം, കാരണം അത്രയും വലിയ സ്ലോപ്പാണ്. എന്നാലും സൈക്കിൾ എടുക്കാണ്ട് ആൾ പോവില്ല. ഇവിടെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഞാൻ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ സാധാരണ എന്തെങ്കിലും ലിക്വിഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കും. കാരണം നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏരിയ അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ നമ്മൾ അതിങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഷീറ്റ് ഇട്ടെന്നൊക്കെ പഴയ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ അകത്തിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ തുടക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഭാഗം കിച്ചൺ വൃത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടെ ഉപേക്ഷിച്ച് പോയ സാധനങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടായില്ല കൊണ്ട് പോകുമ്പോൾ. പക്ഷേ ചിലതൊക്കെ ആൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഹോള്? അടിപൊളിയായില്ലേ? ഇനി നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. വലിയ പണികളും അങ്ങനെ ഒരുപാട് എന്താ പറയുക, സ്റ്റെയിനൊന്നും ഉണ്ടാവില്ല. കാരണം ഈ നാനോവേറ്റും അങ്ങനെ വലിയ കാര്യമായിട്ട് സ്റ്റെയിനൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അടക്കളപ്പനയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നി ദൈവമേ പോണ്ടായിരുന്നു എന്ന്, സത്യമായിട്ടെന്ന് തോന്നും. കാരണം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോറടിക്കാറുണ്ട്. പാത്രങ്ങൾ കഴുകലൊക്കെ ഇത്തിരി ബോറടിച്ച പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ കിച്ചണിലേക്ക് മേടിച്ചിരിക്കുകയാണ്. എന്ത് ചവിട്ടി ചവിട്ടി, ഭയങ്കര എന്താ പറയുക, കളർഫുള്ളായതൊക്കെ ഇടണമെന്നുണ്ടെങ്കിലും അടുക്കളയിലൊന്നും അത് പോസിബിൾ ആവില്ല. കാരണം എന്താ, നമ്മൾ ഒരുപാട് വെള്ളത്തിൽ കളിക്കുന്നതും ചെളിയും ഒക്കെ വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ നമ്മുടെ ടൈലിനോട് ചേരുകയും ചെയ്യും. അപ്പോൾ അത് കാരണം നമ്മൾ അതാണ് മേടിച്ചത്. നമ്മുടെ പഴയ കളറും ഇതന്നെയായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ 11.5 അടി ഉണ്ടായിരുന്നു, കറക്റ്റ് അളവെടുത്ത് മേടിച്ചു. പൊട്ടിപ്പൊട്ടിക്ക് ചെറുതായിട്ടൊന്ന് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയിലത്തെ ഫൈനൽ. പരിപാടികളും കഴിഞ്ഞു, നല്ല ഭംഗിയിലുള്ള അടുക്കള കാണാൻ. അടിച്ചു വാരി തുടച്ചിട്ട് ഈ ഫാനിട്ട് കഴിയുമ്പോൾ ഭയങ്കര ആത്മസംതൃപ്തി. അത് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വർക്ക് ചെയ്ത കിച്ചണും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, കുട്ടികളെ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ ബാക്ക് ടു വർക്കിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ തട്ടുപൊളിപ്പും കുട്ടപ്പനായിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ പിന്നെ ആരും പോകാറും കയറാറും ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അതവിടെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇവനെയും ഇതുപോലെ ആക്കിയത്. ഇവിടെയാണ് നമ്മൾ മണിക്കൊക്കെ ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഇവിടേക്ക് നമ്മളൊരു ചവിട്ടീൻ്റെ കഷ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് കുറച്ച് കൂടുതലായിപ്പോൾ ഇടാ. നമ്മൾ ഫ്രണ്ടിലിട്ട പുലിൻ്റെ ചവിട്ടി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവനെടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടാലോ എന്നുള്ളൊരു ആലോചനയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയൂ. ഫൈനലി നമ്മുടെ എല്ലാ സംഭവങ്ങളും കത്തിച്ച് നമുക്കിനി വിളക്ക് വയ്ക്കാം. അന്ന് അങ്ങനെ ഇന്നത്തെ അങ്കം ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു ദിവസം കൂടി നമുക്ക് ഇത്രയും മനോഹരമാക്കി തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അത്ര വലിയ സുഖമുള്ള ദിവസമൊന്നും അല്ലായിരുന്നു. പണിയെടുത്ത് നടുവൊടിഞ്ഞൊരു ദിവസമായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് കാലത്തിനീറ്റപ്പോൾ കണ്ണു തുറന്നുല്ലോ. അതന്നെ ദൈവം നമുക്ക് തരുന്ന ഒരവസരമല്ലേ നാളത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് വീട് ഇങ്ങനെ വൃത്തിയാക്കി ഇടുക എന്നുള്ള കാര്യം. ഭാഗ്യം കൊന്നില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഭാഗ്യം എന്നോട് പറയും, ഞാനാണോ ഈ വീട് ഇങ്ങനെയാക്കി ഇട്ടേന്ന്. ഭാഗ്യന് ആകൊരു കുഴപ്പമുള്ളൂ, എടുത്ത് സാധനം എടുത്ത് കൊടുത്ത് വെക്കില്ല എന്നുള്ളതും പറഞ്ഞതൊന്നും അനുസരിക്കില്ല എന്നുള്ളതും. അപ്പോൾ ഇതൊന്നും എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് വിചാരിക്കുന്ന, പെണ്ണുങ്ങൾ നോക്കട്ടെ എന്ന് വിചാരിക്കുന്ന ചേട്ടന്മാരിത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങൾക്കുള്ള പോലെ കയ്യും കാലിനെയും ഞങ്ങൾക്കുള്ളൂ. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിലും ഞങ്ങൾ സഹായിക്കുന്നു. ഇവൻ നിങ്ങളുടെ അണ്ടർവെയർ വരെ ഞങ്ങൾക്ക് കഴുകിത്തരുന്നില്ലേ? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കഴുകിത്തരുന്നുണ്ടോ? ഷേ, ചെയ്ത് തരുന്നുണ്ടോ? അപ്പോൾ അതാണ് എനിക്ക് കൈ ഊന്നി ചോദിക്കാനുള്ള ചോദ്യം. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ആകുമ്പോൾ ലൈഫ് നല്ല സ്മൂത്ത്.
സ്വന്തമായിട്ട് മുന്നോട്ട് പോട്ടോ. അപ്പൊ എന്താടാ വേറെ വിശേഷങ്ങളൊന്നുമില്ല, നല്ല വീഡിയോസും അതുപോലെ തന്നെ നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ശ്രീജാ.